ഈ കൊറോണ കാലത്ത് ജനങ്ങൾ വീട്ടിൽ കഴിയുമ്പോൾ, ക്വാറന്റൈനിൽ കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. എന്നാൽ എല്ലാ ഘട്ടത്തിലെയും പോലെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവരെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ ചേതോവികാരമൊക്കെ എന്തെന്ന് ചോദിച്ചാൽ നമുക്കൊന്നേ പറയാനുള്ളൂ, കാരണം പാഷാണം ഷാജി എന്ന ഒരു കോമഡി കഥാപാത്രം അയാൾ ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ കാര്യം, വെറുതെ ഒരു സുഖം, ഒരു മനസ്സുഖം, അല്ലാതെ എന്ത് പറയാം. ലോകം കൊറോണയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ചിലർ അതിനെ തീർത്തും മോശമായി എടുക്കുകയാണ് എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാവുന്നത്. ഒട്ടേറെ വ്യാജ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു ഉദാഹരണമായി മാറിയിരിക്കുന്നു പൊന്നാനി സ്വദേശിയായ UAE ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടർ. കൊറോണ ബാധിച്ച് മരിച്ച പാകിസ്ഥാൻ സ്വദേശിയായ ഡോക്ടറിൻ്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് സോഷ്യൽ മീഡിയ സിംഗങ്ങൾ പ്രചരിപ്പിച്ചത് ജീവനോടെ സ്വന്തം ജോലിസ്ഥലത്ത് കർമ്മനിരതനായി കഴിയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രി വെബ്സൈറ്റിലെ ഫോട്ടോയാണ് വ്യാജ പ്രചരണത്തിനായി ഉപയോഗിച്ചത്. ഇദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിക്കുന്ന ഒരു മലയാളി സൂപ്പർ മാർക്കറ്റ് മാനേജർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നത് വരെ ഇദ്ദേഹവും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ താൻ പരേതനായി എന്ന് പിന്നീട് UKയിൽ നിന്നുൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ വിളിച്ചു. ഇവരോടൊക്കെ താൻ ഇപ്പോഴും സുരക്ഷിതനാണെന്ന് പറയുന്നു ഇദ്ദേഹം ജോലി തിരക്കിനിടയിലും. നല്ല കാലമാകട്ടെ മോശം കാലമാകട്ടെ, ഇന്നിൻ്റെ ലോകത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. പുകഴ്ത്താൻ മാത്രമല്ല ഇകഴ്ത്താനും, അഭിനന്ദിക്കാൻ മാത്രമല്ല അപവാദങ്ങൾ പരത്താനുമൊക്കെ സോഷ്യൽ മീഡിയയെ തങ്ങളുടെ വജ്രായുധമായി കാണുന്നവർ നിരവധിയാണ്. സാങ്കേതികവിദ്യയുടെ അനന്ത സാധ്യതകൾ ഈ കൊറോണ കാലത്ത് നല്ലതിനായി ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരാക്കാനും മരിച്ചവരെ തിരികെ ജീവിപ്പിക്കാനുമൊന്നും സോഷ്യൽ മീഡിയ കാൽപ്പനിക കഥകളിലെ വരദായകമായ സവിശേഷ സംഭവമല്ലെന്നോർക്കുക ദയവ് ചെയ്ത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.